നടൻ മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന്റെ കുണ്ടന്നൂരിലെ ഫ്ളാറ്റിലെത്തി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. സിനിമയിലെ ലാഭം ഉൾപ്പെടെ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് വിവരം. സിനിമാ മേഖലയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. 4.5 മണിക്കൂറോളം മൊഴിയെടുത്തെന്നാണ് വിവരം. ചില സാമ്പത്തിക കാര്യങ്ങളിൽ മോഹൻലാലിൽ നിന്ന് വ്യക്തത തേടിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിദേശത്തെ സ്വത്തുവകകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ മോഹൻലാലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലും മോഹൻലാലിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ചില പ്രമുഖ താരങ്ങൾക്ക് വിദേശത്ത് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. വിദേശത്ത് ബാങ്ക് അക്കൗണ്ടുകളും ഇടപാടുകളും സംബന്ധിച്ച രേഖകളും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. 2 മാസം മുൻപ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയായ സാഹചര്യത്തിലാണ് ശേഷിക്കുന്നവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ മലയാള ചലച്ചിത്ര നിർമ്മാതാക്കളുടെ വീടുകളിലും അവരുടെ വസ്തുക്കളിലും റെയ്ഡ് നടത്തിയിരുന്നു. രാവിലെ 7.5 മണിക്ക് ആരംഭിച്ച റെയ്ഡ് പിറ്റേ ദിവസം പകൽ 4.5 മണി വരെ നീണ്ടു. നടനും നിർമ്മാതാവുമായ പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ, ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, ബാദുഷ, സുബൈർ എന്നിവരുടെ വീടായിരുന്നു റെയ്ഡ് നടത്തിയത്. സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിയും മുൻപ് തന്നെ കളക്ഷൻ 50 ഉം 70 ഉം കോടി കഴിഞ്ഞെന്ന് ചില നിർമ്മാതാക്കൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് മുൻനിർത്തിയായിരുന്നു റെയ്ഡ്. 225 കോടിയുടെ രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഇതുവരെ ആദായ നികുതി വകുപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ചില താരങ്ങളും നിർമ്മാതാക്കളും ദുബായ്, ഖത്തർ കേന്ദ്രീകരിച്ചാണ് വൻ നിക്ഷേപം നടത്തിയത്. ഇവർ നിർമ്മിക്കുന്ന സിനിമകളുടെ ഓവർസീസ് വിതരണാവകാശത്തിന്റെ മറവിലായിരുന്നു വിദേശത്തെ കള്ളപ്പണ ഇടപാടെന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവരിൽ ചിലരുടെ വിദേശ ബാങ്ക് അക്കൌണ്ടുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തുടരുകയാണ്. ചില തമിഴ് സിനിമാ നിർമ്മാതാക്കളും ബിനാമി ഇടപാടിലൂടെ മലയാള സിനിമയിൽ പണം മുടക്കുന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിജയ് ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ യുവ നിർമ്മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. മലയാള സിനിമാ നിർമ്മാണ മേഖലയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയിരുന്നു. നികുതിയായി ഖജനാവിലേക്ക് എത്തേണ്ട 72 കോടിയോളം രൂപയാണ് മറച്ചുപിടിച്ചത്. പ്രമുഖ താരങ്ങൾ അടക്കമുള്ളവർ വിദേശത്ത് സ്വത്തുക്കൾ വാങ്ങിയതിലും ക്രമക്കേട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.